ഒരു കുറെ കാലങ്ങളായിട്ട് എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം. മുഹമ്മദ് ബഷീർ പെരുമണ്ണയാണ് വീട്. പരമകാരുണികനും കരുണാനിധിയുമാണ് സൃഷ്ടാവ് എന്ന് മതം പറയുന്നു. നമ്മളത് ഉൾക്കൊള്ളുന്നു. ലോകത്ത് ഒട്ടനവധി മതങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മതങ്ങളല്ലാതെ തന്നെ മതങ്ങളില്ലാതെയും ഒരുപാട് വർഗങ്ങളും ഗോത്രങ്ങളും ഇന്ന് ഭൂലോകത്ത് നിലനിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലോകത്തില് സംഘടിത മതങ്ങളിൽ തന്നെ രണ്ടാം സ്ഥാനത്താണ് ഇസ്ലാം മതം നിൽക്കുന്നത്. അപ്പൊ ലോക ജനസംഖ്യയിൽ വളരെ കുറഞ്ഞ 1% ആളുകൾ. ഇസ്ലാം മതത്തിൽ വളരെ ചെറുപ്പത്തിൽ ഞാൻ മദ്രസ ക്ലാസ്സിൽ നിന്ന് പഠിക്കുമ്പോൾ, പക്ഷെ അന്ന് ഞാൻ ഈ ചോദ്യങ്ങൾ ഉയർത്തിയിട്ട് എനിക്ക് എന്റെ ഗുരുനാഥിൽ നിന്ന് 2 അടി കിട്ടുക എന്നുള്ളതല്ലാതെ അപ്പുറം വേറെയൊന്നും കിട്ടിയിട്ടില്ല. ഇന്നും ഇടവേളകളിൽ ഒഴിവ് സമയങ്ങളിൽ എന്റെ മനസ്സിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം, സൃഷ്ടാവായ ദൈവം ഉദാരനാണ്, കരുണാനിധിയാണ്, പരമകാരുണികനാണ്, സൃഷ്ടാവാണ്. ലോകത്തിലെ മാനവ രാശിയെ മുഴുവൻ സൃഷ്ടിച്ചിട്ടുള്ള ദൈവം, ഇസ്ലാമിക ജീവിത ചര്യ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു മനുഷ്യനെ മരണാനന്തരം പരലോകത്ത് സ്വർഗത്തിന് അവകാശമുള്ളൂ, അധികാരമുള്ളൂ എന്ന് അടിവരയിട്ടുകൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ ദൈവം ഉദാരനുമാണ്. ലോകത്തിലുള്ള സകലമാന മനുഷ്യരെയും മറ്റു ചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവം ഉദാരന് ആണെങ്കിൽ, കരുണാനിധിയാണെങ്കിൽ, മറ്റ് ഈ സൃഷ്ടികളെ അവര് നരകയാതന അനുഭവിക്കുന്നത് ശരിയാണോ എന്ന് ഒരു എളിയ ചോദ്യം എന്റെ ഭാഗത്തുനിന്ന്. ഒന്നാമത്തെ ചോദ്യം, കരുണാനിധിയായ ദൈവം ശിക്ഷിക്കുന്നത് ശരിയോന്ന്. മുസ്ലിങ്ങളുടെ പെർസെന്റേജും കാര്യങ്ങളെല്ലാം അതിന്റെ അനുബന്ധമായി വരുന്നത്. ഒരു നല്ല ഭരണാധികാരി, അയാൾ നല്ല ഭരണാധികാരിയാകണമെങ്കിൽ അയാൾ എന്ത് പറയണം? നമ്മുടെ അഭിപ്രായത്തിൽ അയാൾ പറയണം, നിങ്ങൾ ഇഷ്ടം പോലെ ജീവിച്ചോളൂ, ഞാൻ ഒന്നും ചെയ്യൂല, ഞാൻ കൈ കെട്ടി നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നതും കേട്ടും കണ്ടും ഇരിക്കുന്നതാകുന്നു. ഇതാണോ ഒരു നല്ല ഭരണാധികാരിയുടെ ലക്ഷണം? അതല്ല നല്ല ഭരണാധികാരിയുടെ ലക്ഷണം. ഇതാ ഈ രാഷ്ട്രത്തിന് ഇത്രയും ഇത്രയും നിയമങ്ങളുണ്ട്, ആ നിയമങ്ങൾ അനുസരിക്കേണ്ടത് അനിവാര്യമാണ്. ആ നിയമങ്ങൾ അനുസരിക്കുന്ന ആളുകൾക്കൊരു പ്രയാസവും ഉണ്ടാകില്ല. ഈ രാഷ്ട്രത്തിൽ എല്ലാ രീതിയിലുമുള്ള ആനുകൂല്യങ്ങൾ ഉണ്ടാകും. ആരെയും ഒരർത്ഥത്തിലും പീഡിപ്പിക്കുന്ന പ്രശ്നമല്ല. എന്നാൽ ഈ നിയമങ്ങൾ അനുസരിക്കാതെ മുന്നോട്ട് പോയാൽ അവർക്ക് നല്ല ശിക്ഷ ലഭിക്കും, ജയിലിൽ പോണ്ടി വരും, അതിനങ്ങ് ശിക്ഷ ലഭിക്കും, മാതൃകാപരമായ ശിക്ഷ ലഭിക്കും എന്ന് പറയുകയും അത് നടപ്പാക്കുകയും ചെയ്യുന്നയാളാണോ നല്ല ഭരണാധികാരി? ഏതാണ്? ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടാമത്തെ ആളാണ് നല്ല ഭരണാധികാരി. പടച്ച തമ്പുരാൻ കാരുണ്യമൂർത്തിയാണ്, പരമകാരുണികനാണ്. അർറഹ്മാൻ എന്നാണ് പടച്ച തമ്പുരാന്റെ ഒരു വിശേഷണം. അർറഹ്മാൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അർറഹ്മാൻ എന്ന് പറഞ്ഞാൽ പരമകാരുണികൻ എന്നാണ് നമ്മൾ അർത്ഥം കൊടുക്കാറുള്ളത്. ആ പരമകാരുണികൻ എന്നുള്ളത് കേവലമായ പെട്ടെന്ന് പറയാൻ പറ്റുന്ന അർത്ഥം. റഹ്മാൻ എന്നുള്ള പദത്തിന്റെ അർത്ഥം അവന്റെ അസ്തിത്വത്തിൽ തന്നെ റഹ്മത്തിനെ നിയമമാക്കിയവന്ന്, അഥവാ കതബ റബ്ബുക്കും അലാ നഫ്സിഹി റഹ്മ. പരിശുദ്ധ ഖുർആൻ പറയുന്നത് അങ്ങനെയാണ്, നിന്റെ രക്ഷിതാവ് അവന്റെ നഫ്സിൽ തന്നെ, അവന്റെ അസ്തിത്വത്തിൽ തന്നെ റഹ്മത്തിനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അഥവാ അവനിൽ നിന്ന് വരുന്നതെല്ലാം കാരുണ്യമാണ്. അവനിൽ നിന്ന് കാരുണ്യമല്ലാതെ വേറൊന്നും വരണില്ല. നമുക്ക് പനി ഉണ്ടാകുന്ന അത് കാരുണ്യാണെന്ന പറയണേ, നമുക്ക് അസുഖം ഉണ്ടാകുന്ന അത് കാരുണ്യാണെന്ന പറയണത്. ഭൗതികമായി ഈ കാരുണ്യം ചിലപ്പോൾ നമുക്ക് കാരുണ്യമായി അനുഭവപ്പെടും, ചിലപ്പോൾ അത് കാരുണ്യമായി അനുഭവപ്പെട്ടോളണമെന്നില്ല. ഇപ്പൊ ഇന്നലെ വരെ നമ്മൾ തലവേദന എന്നാണ് എന്തായിരുന്നു വിചാരിച്ചിരുന്നത്? പലരും എന്റെ ചെറുപ്പത്തിലെല്ലാം ചില വകുപ്പ് കേട്ടിട്ടുണ്ട്, പലപ്പോഴും പടച്ചോൻ ഈ തലവേദന കൊണ്ട് എന്നെ നരകിക്കാനാ വിട്ടിണെന്നാ തോന്നുന്നത്, ഈ പണ്ടാറം തലവേദന ഒന്ന് എടുത്തു കളഞ്ഞാൽ മതിയായിരുന്നു. തലവേദന എന്താണ് ഇന്ന് നമുക്കറിയാം, തലവേദന വലിയൊരു കാരുണ്യമാണെന്ന്. കാരണം എന്താ? തലക്കകത്ത്
ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തലച്ചോറിന് പെട്ടെന്ന് അറിവ് കൊടുക്കുക എന്ന ദൗത്യം നിർവഹിക്കുന്ന ഒരു മെസ്സഞ്ചറാണ് തലവേദന എന്നുള്ള സത്യം. അപ്പൊ ഇന്നലെ നമുക്ക് തലവേദന ഒരു പ്രയാസമായിരുന്നു, ഇന്ന് നമ്മൾ അറിയുന്നു തലവേദന ഒരു മെസ്സഞ്ചറാണ്, അതൊരു കാരുണ്യമാണ്, വലിയ അസുഖം വരാതിരിക്കുവാൻ വേണ്ടിയുള്ള മുൻപേ പടച്ചതമ്പുരാൻ ചെയ്തു വെച്ചിട്ടുള്ള ഒരു അനുഗ്രഹമാണ് എന്നുള്ളത് ഞാൻ പറയുന്നത് ഒരു ഉദാഹരണമായിക്കൊണ്ട് മാത്രമാണ്. അത് വളരെ വിശദമായി ആ കാര്യം തന്നെ വിശദീകരിക്കേണ്ടതാണ്. ഇവിടെ ഇതേപോലെ തന്നെ ഈ ഭൂമിയിലുള്ള പടച്ചതമ്പുരാന്റെ കാരുണ്യം, എല്ലാ കാര്യങ്ങളും പടച്ചവന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ്. പടച്ചതമ്പുരാന്റെ കാരുണ്യത്തിന്റെ ഭാഗം തന്നെയാണ് അവന്റെ നീതി. നീതിമാനല്ലാത്ത ഒരാൾക്ക് കരുണാവാരിധിയാകാൻ കഴിയില്ല. പ്രത്യേകിച്ചും മനുഷ്യനെ പോലെയുള്ള ഒരു സൃഷ്ടി സമൂഹത്തെ പറഞ്ഞയച്ചത് കൊണ്ട് തന്നെ മറ്റ് ജീവജാലങ്ങൾ നിങ്ങൾ നോക്കൂ, ആ ജീവജാലങ്ങൾ എല്ലാം ഉണ്ട്, മനുഷ്യനല്ലാത്ത എത്രയെത്ര ജീവജാലങ്ങൾ. ആ ജീവജാലങ്ങളോട് ആരോടും നരകത്തെക്കുറിച്ച് സ്വർഗത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടില്ല. അവക്കും കണ്ണുകളുണ്ട്, അവക്കും കാതുകളുണ്ട്, അവക്കും നാസാ രന്ധ്രങ്ങളുണ്ട്, നമ്മളെ പോലെയുള്ള ആ ആന്തരികവും ബാഹ്യവുമായ അവയവങ്ങളുമുണ്ട്. പക്ഷേ മനുഷ്യൻ അതിൽ നിന്ന് വ്യതിരിക്തനാണ്. എല്ലാ മനുഷ്യാസ്തിത്വത്തിന്റെ വ്യതിരിക്തത അവന് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നന്മ ചെയ്തുകൊണ്ട് ഉന്നതനാകാനും തിന്മ ചെയ്തുകൊണ്ട് അധമനാകാനും കഴിയും. അപ്പോൾ നന്മ ചെയ്തുകൊണ്ട് ഉന്നതനാകാൻ കഴിയുന്ന, തിന്മ ചെയ്തുകൊണ്ട് അധമനാകാൻ കഴിയുന്ന മനുഷ്യാസ്തിത്വത്തെ സൃഷ്ടിച്ചപ്പോൾ അവന്റെ കാരുണ്യത്തിന്റെ പൂർണ്ണ പ്രകാശനത്തിനു വേണ്ടി കൂടിയാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ്. അതെന്താണ്? ബാക്കി ജീവജാ എല്ലാം പടച്ചവന്റെ കാരുണ്യമാണ്. പക്ഷേ ഈ ജീവജാലങ്ങളിലെല്ലാം കൂടി പടച്ചതമ്പുരാന്റെ കാരുണ്യത്തിന്റെ 1% മാത്രമാണ് സന്നിവേശിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ഭൂമിയിലേക്ക്, ഈ പ്രപഞ്ച സംവിധാനത്തിലേക്ക് മൊത്തത്തിൽ പടച്ചതമ്പുരാന്റെ കാരുണ്യത്തിന്റെ 1% മാത്രമാണ് നൽകപ്പെട്ടിട്ടുള്ളത്. ആ 1% ഉള്ളതുകൊണ്ടാണ് നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നത്, നമ്മൾക്ക് കാരുണ്യമുള്ളത്. നമ്മുടെ ഹൃദയത്തിനകത്ത് പ്രയാസങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം തേങ്ങുന്നത് എല്ലാം തന്നെ അതോടൊപ്പം തന്നെ ജീവജാലങ്ങളെല്ലാം പരസ്പരമുള്ള സ്നേഹവും കാരുണ്യം അല്ല ഇതിന്റെ ബേസിസിന്. എന്നാൽ 99% കാരുണ്യം പടച്ചതമ്പുരാൻ തീരുമാനിച്ചു. എന്ത്? ഇത് അർഹത നേടിയെടുക്കുന്നവർക്ക് കൊടുക്കാനുള്ളതാണ്. അർഹത നേടിയെടുക്കണം, അർഹതയുള്ളവർക്ക് കൊടുക്കാനുള്ള കാരുണ്യം. എല്ലാവർക്കും പടച്ചവന്റെ കാരുണ്യം ഇവിടുന്ന് കൊടുത്തു, ഇവിടുന്ന് എല്ലാവർക്കും പടച്ചതമ്പുരാന്റെ കാരുണ്യം കൊടുത്തു. പിന്നീട് പടച്ചതമ്പുരാന്റെ കാരുണ്യം അർഹതയുള്ളവർക്ക് നേടിയെടുക്കുവാൻ വേണ്ടി കാരുണ്യത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം ബാക്കി വെച്ചു. അപ്പോൾ അർഹതയുള്ളവനുണ്ടാകണം. അർഹതയുള്ളത് ഉണ്ടാകുന്നത് എപ്പോഴാണ്? തെരഞ്ഞെടുക്കുമ്പോഴാണ്. സ്വന്തമായി കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അർഹത നേടിയെടുക്കുക. എല്ലാവർക്കും കൊടുത്താൽ പോരെ. ഇപ്പോ ഒളിമ്പിക്സ് നടക്കുകയാണ്, എല്ലാവരും എല്ലാ നാട്ടിൽ അവിടെ എത്തിയിട്ടുണ്ട്, എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോ എന്താ ഇപ്പൊ സ്വർണത്തിനെല്ലാം ആകുക വില? ഇപ്പൊ സ്വർണത്തിന്റെ അവിടുത്തെ പതക്കങ്ങൾക്ക് ആകുന്ന വില വളരെ തുച്ഛമാണ്. എന്നാ എല്ലാവർക്കും നാട്ടിൽ നിന്നല്ല ഇടങ്ങാറായിട്ട് ഇവിടേക്ക് വന്നതല്ലേ, ഏതൻസിലൊക്കെ എത്തിയില്ലേ, എല്ലാവർക്കും കൊടുക്കുക നമുക്ക് സ്വർണം എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ സ്വർണത്തിന് എന്ത് വില? അപ്പൊ എന്താണ്? അർഹത നേടിയെടുക്കണം, ഓടിയിട്ട് മുന്നിലെത്തണം, അപ്പോഴാ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ചാടിയിട്ട് മുന്നിലെത്തണം, അപ്പോഴാണ് ആ പതക്കത്തിന് വിലയുള്ളൂ. പടച്ചതമ്പുരാൻ അർഹത നേടിയെടുക്കുന്നവർക്ക് നൽകുവാൻ വേണ്ടി അവന്റെ കാരുണ്യത്തിന്റെ 99% ബാക്കി വെച്ചു. ആ അർഹത നേടിയെടുക്കാൻ വേണ്ടി ഒരു വിഭാഗത്തെ സൃഷ്ടിച്ചതാണ് മനുഷ്യ സമൂഹം. ആ മനുഷ്യ സമൂഹത്തിനെ തെരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകി. തെരഞ്ഞെടുക്കാം ഏതും. ഈ ഭൂമിയിൽ പഠിച്ചവന്റെ അനുഗ്രഹങ്ങൾ അനുഭവിച്ച് ജീവിച്ചോളൂ, കാരുണ്യം അനുഭവിച്ച് ജീവിച്ചോളൂ എല്ലാവർക്കും ഏത് രൂപത്തിലും. എന്നാൽ നിങ്ങൾ ഇവിടെ വെച്ച് അർഹത നേടിയെടുക്കാൻ ശ്രമിച്ചോളൂ. അർഹത നേടിയെടുത്താൽ നിങ്ങൾക്ക് ഈ 99% കാരുണ്യം ഉണ്ടാകും. അല്ലെങ്കിലോ നിങ്ങൾക്ക് സ്വാഭാവികമായും നിങ്ങൾക്ക് വ്യതിരിക്തമായ അസ്തിത്വം നൽകുകയും നിങ്ങൾക്ക് ആവശ്യമായ സകല സംവിധാനങ്ങളും ഉണ്ടാക്കുകയും നിങ്ങൾക്ക് ആവശ്യമായ മാർഗദർശനം നൽകുകയും ചെയ്തിട്ടും നിങ്ങൾ അർഹത നേടിയെടുക്കുവാനോ ആ കാര്യം ശ്രദ്ധിക്കുവാനോ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനോ തയ്യാറാകാതെ ജീവിക്കുന്നവരാണോ എങ്കിൽ നിങ്ങൾക്ക് ഈ ജീവിതം നൽകിയതിന്റെ കൂടി പണിഷ്മെന്റ് ഉണ്ടാകും, അല്ലെങ്കിൽ അതിനുള്ള ശിക്ഷ കൂടി ഉണ്ടാകും. ഇത് പഠിച്ചവൻ പറഞ്ഞും ചെയ്തു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പഠിച്ചവൻ വെറുതെ പിടിച്ച് ശിക്ഷിക്കല്ല, മറിച്ച് പടച്ചതമ്പുരാൻ ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടി പ്രവാചകന്മാരെ മുഴുവൻ പറഞ്ഞയച്ചു. പ്രവാചകന്മാരെ ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് പറഞ്ഞയച്ചു.
ആ പ്രവാചകന്മാരെ മുഴുവനും പഠിപ്പിച്ചോ ഈ തത്വം, നിങ്ങൾ പഠിച്ചോ മനസ്സിലാക്കിക്കോ. അതുകൊണ്ട് തന്നെ പടച്ചതമ്പുരാന്റെ നീതിയുടെ ഭാഗമാണത്, ആ നീതി കാരുണ്യത്തിന്റെ ഭാഗമായി കടന്നു വരുന്നതുമാണ്. പടച്ചതമ്പുരാൻ നീതിമാനല്ലെങ്കിൽ പിന്നെ ആ കാരുണ്യത്തിന് ഒരർത്ഥവുമില്ല. ഞാനിവിടെ വരണാധികാരിയുടെ ഉദാഹരണം പറഞ്ഞത് അതിനു വേണ്ടിയാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോ ഇങ്ങനെല്ലാം പറഞ്ഞ് നമ്മളുടെ ഇന്നത്തെ അവസ്ഥ വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. എന്ത് അങ്ങനെ അല്ലേ, നമ്മൾ മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ നമ്മളുടെ ബുദ്ധി വെച്ചുകൊണ്ട് നമ്മളുടെ ഒരു അനാലിസിസ് ആണിത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, പടച്ച തമ്പുരാൻ പരിശുദ്ധ ഖുർആനിൽ പറയുന്ന ഒരു പച്ചയായ സത്യമുണ്ട്, വലാ യുദ്ലമൂൻ നഖീറ, ഒരാളോടും ഒരു തരിമ്പ് പോലും പടച്ചവൻ അനീതി ചെയ്യൂല, ഒരു തരിമ്പ് പോലും പടച്ചവൻ അനീതി ചെയ്യൂല. അതുകൊണ്ട് തന്നെ പരലോകത്ത് ആരെങ്കിലും നരകത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ആ നരകത്തിലേക്ക് പോകുന്ന ഓരോരുത്തരും തങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് നരകമെന്ന് സ്വയം സാക്ഷീകരിച്ചുകൊണ്ടല്ലാതെ നരകത്തിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാകൂല. നമ്മൾ മനസ്സിലാക്കണത് ഏത്, സ്വയം തന്നെ അവർ ബോധ്യപ്പെടും, അതിനുവേണ്ടിയാണ് വിചാരണ. സ്വയം തന്നെ ബോധ്യപ്പെടും ഏത്, ഞാൻ നരകത്തിലേക്ക് നരകത്തിലേക്ക് അർഹനാണ് എന്ന് സ്വയം ബോധ്യപ്പെട്ടുകൊണ്ടാണ് ഓരോരുത്തരും നരകത്തിലേക്ക് പോവുക. അതുകൊണ്ട് തന്നെ അവിടെ അനീതിയുടെയോ കാരുണ്യമില്ലായ്മയുടെയോ പ്രശ്നമില്ല. അതില്ല എങ്കിൽ പടച്ചതമ്പുരാന്റെ കാരുണ്യത്തിന് പൂർണ്ണതയില്ലതാനും. കാരണം എന്താണ്, ശിക്ഷയില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാരുണ്യമില്ല. കാരുണ്യം ഉണ്ടാകണമെങ്കിൽ, കാരുണ്യം കാരുണ്യം പൂർണ്ണമാകണമെങ്കിൽ ആ എല്ലാ കാര്യങ്ങളും കഴിവുകളും നൽകിയിട്ടും അത് അനുസരിച്ച് ജീവിക്കാത്ത ആളുകൾക്ക് കൃത്യമായ ശിക്ഷയും അതിനുള്ള വിലക്കും ഉണ്ടായേ തീരൂ. ഭരണാധികാരിയുടെ ഉദാഹരണം പറഞ്ഞത് അതിനുമാണ്. ഒരിക്കലും തന്നെ മദ്രസയിൽ പഠിക്കുമ്പോ ഇത് പറഞ്ഞതുകൊണ്ട് അടി കിട്ടേണ്ട കാര്യമില്ല, അത് വേറെ വിഷയമാണ്. ഉത്തരം കിട്ടാഞ്ഞാൽ തല്ല എന്നുള്ളത് ഒരു പൊതു സ്വഭാവമാണ്. അതുകൊണ്ട് ആ ഒരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാകേണ്ട കാര്യമില്ല എന്ന് മനസ്സിലാക്കണം. രണ്ടാമത്തെ